മരണമുനമ്പായി ഗാസ. ഗാസയിൽ ആക്രമണം തുടർന്നാൽ കാഴ്ചക്കാരായി നിൽക്കില്ല എന്ന് തോക്കിന്റെ കാഞ്ചിയിലാണ് കൈകളെന്നും ഇറാന്റെ മുന്നറിയിപ്പ്. ഗാസ പിടിച്ചെടുക്കാനുള്ള ഇസ്രയേൽ നീക്കം വലിയ അബദ്ധമാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. 10-ാം ദിവസവും ഗാസ അശാന്തമായി തുടരുകയാണ്. ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നതിനിടെ അധിനിവേശത്തിനെതിരെ US പ്രസിഡന്റ് ജോ ബൈഡൻ CBS ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഗാസ പിടിച്ചെടുക്കാനുള്ള ഇസ്രയേൽ നീക്കം വലിയ അബദ്ധമാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയത്. ഗാസ പിടിച്ചെടുക്കില്ലെന്നും അവിടെ തമ്പടിക്കില്ലെന്നും ഇസ്രയേലിന്റെ UN സ്ഥാനപതി പ്രതികരിച്ചു. ഹമാസ് പലസ്തീൻ ജനതയുടെ വികാരം പ്രതിഫലിപ്പിക്കുന്നതല്ലെന്ന് പലസ്തീൻ പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസ് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറയുമായി നടത്തിയ ചർച്ചയിൽ വ്യക്തമാക്കി. പരാമർശം പിന്നീട് പലസ്തീൻ വാർത്താ ഏജൻസി വഫ പിൻവലിച്ചു. പ്രസിഡന്റ് പെട്രോ ഗുസ്താവയുടെ ഇസ്രയേൽ വിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധിച്ച് കൊളംബിയയ്ക്കുള്ള ആയുധ കൈമാറ്റം ഉപേക്ഷിച്ചതായി ഇസ്രയേൽ. ഗാസയിൽ ആക്രമണം തുടരുന്നത് മേഖലയെ സമാധാനരഹിതമായ സ്ഥിതിയിലേക്ക് എത്തിക്കുമെന്ന് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താ അൽ സിസി. ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടർന്നാൽ കാഴ്ചക്കാരായി നിൽക്കില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാൻ. ഇറാൻ വിദേശകാര്യമന്ത്രി ഖത്തർ ഭരണാധികാരി ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുമായി ചർച്ച നടത്തി. ലോകത്തിന് മനുഷ്യത്വം നഷ്ടപ്പെട്ടെന്ന് ഗാസയിൽ തുടരുന്ന ആക്രമണത്തെക്കുറിച്ച് UN ദുരിതാശ്വാസ ഏജൻസി തലവൻ ഫിലിപ്പ് ലാസറിൻ. അമേരിക്കയുടേതുൾപ്പെടെ വിദേശ പൗരന്മാർക്ക് കടക്കാൻ റാഫ കവാടം തുറക്കുമെന്ന അമേരിക്കൻ അറിയിപ്പ് നടപ്പായില്ല. ഹിസ്ബുല്ല ക്ഷമ പരീക്ഷിക്കരുതെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകി. ജോ ബൈഡനും ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസും അടുത്തയാഴ്ച ഇസ്രയേലിലെത്തും. ഇന്റർനാഷണൽ ഡെസ്ക്, 24.